ജനുവരി പതിനൊന്ന് വിശുദ്ധ തേയോഡോഷ്യസ് സന്യാസികളുടെ തലവനെന്ന അർത്ഥത്തിൽ സെനോബിയാർക്ക് എന്നാണ് അറിയപ്പെട്ടത് നാനൂറ്റി ഇരുപത്തി മൂന്നാം വർഷം കപ്പദോക്കിയ എന്ന സ്ഥലത്ത് ഇന്നത്തെ തുർക്കി വിശുദ്ധൻ ജനിച്ചു വിശുദ്ധനെക്കുറിച്ച് വ്യക്തത ലഭിക്കണമെങ്കിൽ സ്തൂപസ്ഥനായ വിശുദ്ധ ഷിമയോൻ എന്ന ആട്ടിടേൻ്റെ ജീവിതം നാം ആദ്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മുന്നൂറ്റി മുപ്പത്തിയെട്ട് മുതൽ നാനൂറ്റി അൻപത്തൊൻപതാം വർഷം വരെ ജീവിച്ച സീലീസിയായിലെ ആട്ടടേനായ ഷെമിയോൻ ആടുകളെ ആലയിലാക്കിയ ശേഷം തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ ദേവാലയത്തിലേക്ക് ചെന്നു അവിടെ സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് വായിച്ചു കേട്ട ഷെമിയോൻ അത് പ്രാപിക്കാൻ ഏകാന്ത ജീവിതമാണ് ഏക ഏകമാർഗമെന്ന് മനസ്സിലാക്കി അതിമാനുഷികമായ തപസ് അനുഷ്ഠിക്കാനും നാൽപ്പത് ദിവസം വരെ ഉപവസിക്കുകയും ചെയ്തു ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന ഷെമയോൻ സിറിയായുടെയും സീലീസിയായുടെയും അതിർത്തിയിൽ പത്തടി ഉയരത്തിൽ തൂണുണ്ടാക്കി അതിന്മേൽ കയറി നിന്ന് പ്രാർത്ഥിച്ചു തൻ്റെ പ്രാർത്ഥനയുടെയും തപസ്സിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ആഴം വർദ്ധിക്കും തോറും ഷെമയോൻ താൻ വസിച്ചിരുന്ന തൂണിൻ്റെ ഉയരം കൂട്ടിക്കൊണ്ടേയിരുന്നു ഏകദേശം അറുപതടി എത്തുമ്പോൾ അദ്ദേഹം അതിൽ നിൽക്കുവാനും ഇരിക്കുവാനും മുട്ടുകുത്തുവാനും പരുവത്തിൽ ആ തൂണിനെ മാറ്റിയിരുന്നു ഒന്നും രണ്ടും ദിവസമല്ല നീണ്ട മുപ്പത്തിയേഴ് വർഷമാണ് അദ്ദേഹം അങ്ങനെ ചിലവഴിച്ചത് സാധാരണ മനുഷ്യർക്ക് സ്തൂപസ്ഥനായ ക്ഷമയോനെ അനുകരിക്കുക വളരെ ദുഷ്കരമാണ് നമുക്കിനി വിശുദ്ധ തേഡോഷ്യസിലേക്ക് തിരിച്ചു വരാം ചെറുപ്പത്തിൽ തന്നെ സ്തൂപസ്ഥനായ വിശുദ്ധ ക്ഷമയോനെ സന്ദർശിച്ച് ജീവിതരംഗങ്ങൾ മനസ്സിലാക്കി സന്യാസ ജീവിതത്തിന് തന്നെ തന്നെ ഒരുക്കി കാലാഞ്ചിനൂസ് എന്ന ഗുരുവിന്റെ കീഴിൽ ഏതാനും കാലം സന്യാസ ജീവിതം നയിച്ച ശേഷം കുറേനാൾ നിർബന്ധപൂർവ്വം ഇടവക ജോലി നോക്കി ജനപ്രശംസയെ ഭയന്ന് മലയിൽ കയറി ഗുഹയിൽ പ്രാർത്ഥനയും ഉപവാസവുമായി കഴിച്ചു വനസസ്യങ്ങളും പയറും ഭക്ഷിച്ച് മുപ്പത് വർഷം അദ്ദേഹം ജീവിച്ചു ക്രമേണ ശിഷ്യന്മാർ വന്നുകൂടി മരണസ്മരണയാണ് സന്യാസ പരിപൂർണതയുടെ അടിസ്ഥാനമെന്നവരെ പഠിപ്പിക്കാൻ ഒരു ശവക്കുഴി അദ്ദേഹം ഉണ്ടാക്കി കുഴിയുണ്ടാക്കിയ ശേഷം ഒരു ദിവസം തേയോഡോഷ്യസ് ആശ്രമാംഗങ്ങളോട് ചോദിച്ചു ശവകുടീരം തയ്യാറാകിയിരിക്കുകയാണല്ലോ ആര് സമർപ്പണം നടത്തും ബാസിൽ എന്ന പുരോഹിതൻ മുന്നോട്ട് വന്ന് പറഞ്ഞു ഞാൻ തയ്യാർ അവർ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആരോഗ്യവാനായിരുന്ന ബാസിൽ മരിച്ചു ആ കുഴിയിൽ സംസ്കരിക്കപ്പെട്ടു വിശുദ്ധ തേയോഡോഷ്യസ് ഒരു മഠാധിപതിയും സന്യാസ സഭയുടെ സ്ഥാപകനുമാണ് പിന്നീടത് സെൻറ്റ് തേഡോഷ്യസ് മൊണാസ്ട്രി എന്ന് അറിയപ്പെട്ടു ഒരു ഉയർപ്പ തിരുന്നാൾ ദിവസം പന്ത്രണ്ട് അംഗങ്ങളുണ്ടായിരുന്ന ആ ആശ്രമത്തിൽ ഭക്ഷിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ചിലർ പെറുപെറുത്തപ്പോൾ തേയോഡോഷ്യസ് പറഞ്ഞു ദൈവത്തിൽ ശരണം വയ്ക്കൂ അവിടുന്ന് തരും താമസിയാതെ ഭക്ഷണമെത്തി തേയോഡോഷ്യസിൻ്റെ ആശ്രമം ബെദലഹേമിന് സമീപമായിരുന്നു അവിടെ അദ്ദേഹം വൃദ്ധർക്കും വികലാംഗർക്കും സന്യാസ ത്യാഗികൾക്കും വെവ്വേറെ ശുശ്രൂഷാ കേന്ദ്രം സ്ഥാപിച്ചു നാല് ദേവാലയങ്ങളും പണിതു രോഗികളുടെ ശുശ്രൂഷയും അപരിചിതരുടെ സംസ്കാരവും ക്രമമായി നടന്നു സന്യാസികളുടെ തലവനായ തയോഡോഷ്യസിനെ എന്നാണ് വിളിച്ചിരുന്നത് അന്നത്തെ ചക്രവർത്തി ഏക സ്വഭാവവാദി ആയിരുന്നതുകൊണ്ട് ജനങ്ങൾ വഴിതെറ്റാതിരിക്കാൻ ആദ്യത്തെ നാല് സൂനഹദോസുകൾ മുറുക പിടിക്കാൻ അദ്ദേഹം രാജ്യം മുഴുവനും ചുറ്റി നടന്നുപദേശിച്ചു വാർദ്ധക്യത്തിലെ ക്ലേശങ്ങൾ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് ജീവിതം സമാധാനത്തിൽ സമർപ്പിച്ചു നൂറ്റിയാറാമത്തെ വയസ്സിൽ അദ്ദേഹം ദിവംഗതനായി ലോകത്തിലെ നിരവധി ആർഭാടങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും മധ്യേ സന്യാസ ജീവിതം വിശുദ്ധിക്ക് എത്രയും സഹായകരമാണെന്ന് തെയോഡേഷ്യസിന്റെ ജീവിതം സാക്ഷ്യം വഹിക്കുന്നു ഗലാത്തിയർക്കെഴുതിയ ലഗനം ഒന്നാമധ്യായം പത്താമത്തെ വചനം ഇപ്രകാരം പറയുന്നു ഞാൻ മനുഷ്യനെ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പക്ഷം മിശിഹായുടെ ദാസനായിരിക്കുകയില്ല തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ദേവാലയത്തിൽ ചെന്നപ്പോൾ കേട്ട ദൈവവചനം അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ആട്ടിടേനായ ക്ഷമയോനെ സ്തൂപസ്ഥനായ എന്ന വിശുദ്ധമായ പദവിയിലേക്ക് ഉയർത്തിയെങ്കിൽ അതിൽ ആകൃഷ്ടനായിക്കൊണ്ട് കടന്നു വന്ന തേയോഡോഷ്യസ് അദ്ദേഹത്തെ അനുകരിക്കുവാനല്ല ആ ആകർഷണ വലയത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റേതായ ജീവിത രീതിയിലൂടെ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശ്രമിച്ചു നമുക്ക് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ എങ്ങനെ മഹത്വപ്പെടുത്താമെന്ന് പരിശ്രമിക്കാം ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധിയായി തീരുവാൻ ഇടയാകട്ടെ അതിന് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം